എല്ലാം കേട്ട് കഴിഞ്ഞതാണ്. അപ്പോഴും ഇന്ത്യയിൽ ഒരാൾ മാത്രമാണ് അതിനെതിരായി സംസാരിക്കാനുണ്ടായത്. കേരളത്തിലെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഈ കേരളത്തിലേക്ക് ആ പൗരത്വ നിയമവുമായി കടന്നു വരേണ്ടതില്ല എന്ന അർത്ഥസംഘക്കിടയില്ലാത്ത ഒരു ഉറപ്പോട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പൗരത്വ നിയമത്തിനെതിരായി ഒറ്റക്കെട്ടായി അണിനിരന്ന് നമ്മൾ ഏകോപന സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ടവരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമരരംഗത്ത് അണിനിരന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യം നമ്മുടെ മുന്നിലുണ്ട് എന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മുസ്ലിം ജനവിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ആ നിയമം കൊണ്ടുവന്നപ്പോൾ നമ്മളെല്ലാം നെട്ടോട്ടം ഓടുന്ന കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സ്വന്തം പരമ്പരയുടെ ഏറ്റവും മുന്നേയുള്ള പരമ്പരയുടെ ഭൂമിയുടെ രേഖ സംഘടിപ്പിക്കാൻ വേണ്ടി ആളുകൾ ഓടി നടക്കുന്ന ഒരു കാലം. വല്യപ്പാന്റെ ഉപ്പാന്റെ പേരിലുള്ള ഭൂമിയുണ്ടോ? ആ ഭൂമിക്ക് വല്ല രേഖയുമുണ്ടോ? ആ ഭൂമിയുടെ രേഖ എവിടുന്നെങ്കിലും കിട്ടാൻ വേണ്ടി കഴിയുമോ? ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി തെരഞ്ഞാൽ അതിന്റെ രേഖ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ ഇവിടെ ജനിച്ചവരാണ് എന്ന് തെളിയിക്കാനുള്ള രേഖയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടി നടന്നിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. 60-65 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഗൾഫിലൊക്കെ പോയി തിരിച്ചു വന്ന് പാസ്പോർട്ടൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ എവിടെയോ ഇരിക്കുന്നത്. അപ്പോഴാണ് ആ പാസ്പോർട്ട് എടുത്ത് ആ പാസ്പോർട്ടിലെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി. പാസ്പോർട്ടിലെ ഡേറ്റ് ഓഫ് ബർത്തും യഥാർത്ഥ ഡേറ്റ് ഓഫ് ബർത്തും തമ്മിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഇത് ഒരേ ഡേറ്റ് ഓഫ് ബർത്ത് ആക്കി മാറ്റാൻ എന്താണ് മാർഗമെന്ന് ചോദിച്ചു വരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ആളുകൾ രേഖ തെറിയ ഞങ്ങൾ ജീവിക്കുന്ന ഭൂമിയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുമോ എന്ന് വേദനയോടുകൂടി ചിന്തിച്ച് ഈ ഭൂമിയിൽ നാട്ടി ഓടിക്കപ്പെടാതിരിക്കാൻ ഞങ്ങൾ ഇവിടെ ജനിച്ചവരാണ് എന്നതിന് എന്തെങ്കിലും ഒരു രേഖ ഹാജരാക്കിയാൽ മതിയോ, അതിനേതെങ്കിലും ഒരു രേഖ കിട്ടുമോ എന്ന് നോക്കി ആ രേഖ തെരയുന്നതിന് വേണ്ടി ഓടി നടന്നൊരു കാലം ഈ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോഴാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങളാരും നെട്ടോട്ടമോടേണ്ടതില്ല, നിങ്ങളാരും ഈ കേരളത്തിൽ ഇങ്ങനെ രേഖ തെരഞ്ഞ് നടക്കേണ്ടതില്ല, നിങ്ങളുടെ പേരിലുള്ള ഭൂമിയുടെ പഴയ ആധാരങ്ങൾ തെരഞ്ഞ് രജിസ്റ്റർ ഓഫീസുകളിൽ പോയി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ കേരളം ഭരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റിയെടുക്കുന്ന ഒരു നിയമവും ഞങ്ങൾ അംഗീകരിക്കില്ല. നിങ്ങളുടെ മേൽ ഒരു പൂഴി മണ്ണ് വീണാൽ അത് വീഴുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നേരെ ആ മണ്ണ് വീണിട്ടുണ്ടായിരിക്കുമെന്ന് അർത്ഥസംഘക്കിടയില്ലാത്ത വിധം പറയാൻ കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായി, അത് സഖാവ് പിണറായി വിജയനാണ്. അന്ന് നമ്മളോടൊപ്പം നിന്നിട്ടുള്ള ഒരുപാട് സംഘടനകളുണ്ട്. മുസ്ലിം ലീഗൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ, മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പായി കുഞ്ഞാലിക്കുട്ടി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് കേരളത്തിൽ ഒന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇടതുപക്ഷക്കാരാണ്. ബി ജെ പി അല്ല കേരളത്തിൽ ഞങ്ങളുടെ ശത്രു, ഇടതുപക്ഷക്കാരാണ് ഞങ്ങളുടെ ശത്രു എന്ന് അർത്ഥസംഘക്കിടയില്ലാത്ത വിധം കുഞ്ഞാലിക്കുട്ടിയും ലീഗിന്റെ നേതാക്കന്മാരും ഒക്കെ പറയും. ഞാൻ അവരോട് ചോദിക്കുന്നത് എന്താണ് ഇടതുപക്ഷം ഈ മുസ്ലിം ജനസാമാന്യത്തിനോട്, നിങ്ങൾ സമുദായത്തിന്റെ പത്തി എന്ന് പറയുന്ന ആ സമുദായത്തിൽപ്പെട്ട ആളുകളോട് ഇടതുപക്ഷം എന്ത് കുറ്റമാണ്, എന്ത് നുരകേടാണ് ഇതുവരെ കാണിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കണം. എന്താണ് ഞങ്ങൾ ചെയ്തിട്ടുള്ള കുറ്റം? ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നാലും ശരി, എത്ര പ്രതിസന്ധി ഉണ്ടായാലും ശരി, ഏത് രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ ഉണ്ടായാലും ശരി, ഈ ജനവിഭാഗത്തെ സംരക്ഷിക്കാൻ, മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന് പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ വിഭാഗ ജനങ്ങളെയും അണിനിരത്തി ഒരുമിച്ച് പോരാടാൻ തയ്യാറായി എന്നുള്ളതാണോ ഇടതുപക്ഷം ഈ കേരളത്തിലെ പാവപ്പെട്ട മുസ്ലിം ജനസാമാന്യത്തോട് ചെയ്ത തെറ്റ്? എന്തിന്റെ പേരിലാണ് പിന്നീട് മുസ്ലിം ലീഗ് ഇടതുപക്ഷമാണ് ശത്രു എന്ന് പ്രഖ്യാപിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, നിങ്ങൾ സീറ്റ് കിട്ടാനുള്ള വഴി വേറെ ആലോചിച്ചു. എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്? ലീഗ് നാട്ടിലൊക്കെ ഇങ്ങനെ പറയുക, ഷഹീൻബാഗ് സ്ക്വയറിൽ ഞങ്ങൾ ഇങ്ങനെ സമരം നടത്തിയതിന്റെ കഥ ഫോട്ടോ ഇട്ടിട്ട് കഴുത്തിന് പച്ച ബാഡ്ജ്, തലയിൽ പച്ച തുപ്പി, പറ്റെങ്കിൽ ഒരു പച്ച മുണ്ട്, എന്നിട്ട് എല്ലാം പച്ചയാക്കിയിട്ട് ഷഹീൻബാഗ് സ്ക്വയറിൽ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് നാട്ടിലൊക്കെ ആ ഫോട്ടോ പ്രസിദ്ധീകരിച്ച് ഷഹീൻബാഗ് സ്ക്വയറിൽ സമരം നടത്തിയതിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ നേതൃത്വം കൊടുക്കുന്ന ലീഗിന്റെ ആളുകളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഏത് ഷഹീൻബാഗ് സ്ക്വയറിലാണ് സമരം നടത്തിയത്? ഏത് ഷഹീൻബാഗ് സ്ക്വയറിലാണ് നിങ്ങൾ നേതൃത്വം കൊടുത്തത്? പുത്തനത്താണി പട്ടണത്തിലോ മലപ്പുറം പട്ടണത്തിലോ കോഴിക്കോട് പട്ടണത്തിലോ ഉള്ള ഷഹീൻബാഗ് സ്ക്വയറിലാണ് മുസ്ലിം ലീഗ് നിങ്ങൾ സമരത്തിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് മറന്നു പോകരുത്. യഥാർത്ഥ ഷഹീൻബാഗിൽ സ്ക്വയറിലെ സമരം നടക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ നടക്കുന്ന ഷഹീൻബാഗിലേക്ക് തിരിഞ്ഞു നോക്കാൻ ലീഗിന്റെ നേതാക്കന്മാരുണ്ടായിട്ടുണ്ടോ?
പുത്തനത്താണിയിലോ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ എവിടെയെങ്കിലോ ഷഹീൻ ബാഗിന്റെ പേരിൽ സ്ക്വയർ ഉണ്ടാക്കി അവിടെ വലിയ മൈക്ക് വെച്ച് അതിൽ വലിയ ധീരധീരമായ പ്രസംഗം നടത്തി ഘോരഘോരമായി മതന്യൂനപക്ഷത്തിന് വേണ്ടി വലിയ വിടുവായിട്ട് പറയാൻ കമ്മ്യൂണിസ്റ്റുകാരെ കേരളം ഭരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് സാധ്യമായത് എന്നുള്ളത് ഓർമ്മയുണ്ടാകണം. ഡൽഹിയിലെ ഷഹീൻ ബാഗ് സ്ക്വയറിലേക്ക് നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ വെറുതെ ചൂണ്ടിക്കാണിക്കുന്നതല്ല. ഈ കോവിഡിന്റെ സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഷഹീൻ ബാഗ് സ്ക്വയറിൽ സമരം നടത്തിയതിന്റെ പേരിൽ, ഡൽഹിയിൽ കലാപമുണ്ടായതിന്റെ പേരിൽ കേന്ദ്രം സുപ്രീം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആരൊക്കെയാണ് കുറ്റപത്രത്തിലുള്ളത്? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിട്ടുള്ള ഏതെങ്കിലും ഒരാളുടെ പേര് ആ കുറ്റപത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ കാണില്ല. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി അവിടെയുള്ള നരേന്ദ്രമോദിയെ വറപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോയി വറപ്പിക്കുന്ന പണിയൊക്കെ അവസാനിച്ച് തിരിച്ചിങ്ങോട്ട് പോരാൻ തീരുമാനിച്ച കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പേര് ആ പിന്നെ കുറ്റപത്രത്തിൽ എവിടെയും നിങ്ങൾ നോക്കിയാൽ കാണില്ലേ? മുസ്ലിം ജനസാമാന്യത്തിന് രക്ഷകരെന്ന് അവകാശപ്പെടുന്ന ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പേര് ആ കുറ്റപത്രത്തിൽ എവിടെയും നിങ്ങൾ കാണില്ലേ? ആരുടെ പേരാണ് ആ കുറ്റപത്രത്തിൽ കാണുന്നത്? സഖാവ് സീതാറാം യെച്ചൂരിയുടെ പേരാണ് ആ കുറ്റപത്രത്തിലുള്ളത്. സഖാവ് വൃന്ദ കാരാട്ടിന്റെ പേരാണ് കുറ്റപത്രത്തിലുള്ളത്. അതുപോലെ തന്നെ സാംസ്കാരിക നേതാക്കന്മാരുടെ പേരാണ് കുറ്റപത്രത്തിലുള്ളത്. സാമൂഹ്യ പ്രവർത്തകരുടെ പേരാണ് കുറ്റപത്രത്തിലുള്ളത്. ഇടതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകന്മാരുടെയും പേരുകളാണ് ഡൽഹിയിൽ നടന്ന കലാപത്തിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ള കുറ്റപത്രത്തിലുള്ളത്. ആ കുറ്റപത്രത്തിൽ എവിടെയും മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന്റെ പോലും പേര് കാണുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കണം. ലീഗിന്റെ പേര് കാണുക വിചാരിച്ച് നിങ്ങൾ വേദനാകണ്ട. മുസ്ലിം ലീഗ് അവിടെ ഇല്ലാഞ്ഞിട്ടാണ് നമുക്ക് വിചാരിക്കാം. പക്ഷെ ലീഗ് രക്ഷപ്പെടുത്തും എന്ന് പറയുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ. ഈ മതന്യൂനപക്ഷങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് മുസ്ലിം ലീഗ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കോൺഗ്രസ് ഉണ്ടല്ലോ. ആ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരിൽ നിന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിൽ നിന്ന് ജയിപ്പിച്ച് കേന്ദ്രത്തിൽ കൊണ്ടുപോയി പ്രധാനമന്ത്രിയാക്കുമെന്ന് അവകാശപ്പെട്ട് ഈ കേരളത്തിൽ ജയിപ്പിച്ച് കേന്ദ്രത്തിലേക്ക് പറഞ്ഞയച്ച രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ കോൺഗ്രസ് എന്ന നേതാവ് ആ സമര കേന്ദ്രത്തിലേക്ക് എവിടേക്കും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തിൽ എവിടെയും രാഹുൽ ഗാന്ധിയുടെ പേരുണ്ടാകില്ല. സോണിയാഗാന്ധിയുടെ പേരുണ്ടോ? പ്രിയങ്കാ ഗാന്ധിയുടെ പേരുണ്ടോ? കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരാ കുറ്റപത്രത്തിൽ നിങ്ങൾ കാണുമോ? കോൺഗ്രസിന്റെ പേരില്ല, ലീഗിന്റെ പേരില്ല, ഇടതുപക്ഷ നേതാക്കന്മാരുടെ പേരുകൾ മാത്രമാണ് ആ കുറ്റപത്രത്തിൽ ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഡൽഹിയിൽ നടന്നിട്ടുള്ള കലാപത്തിൽ, ഡൽഹിയിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മതന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാൻ, മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ, അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാടാൻ ഇടതുപക്ഷ പാർട്ടികളാണ് മുന്നിലുണ്ടായത് എന്നതിന്റെ തെളിവാണ് ഇടതുപക്ഷ പാർട്ടികൾക്ക് നേരെ കേസെടുക്കാൻ വേണ്ടി തയ്യാറായത്. എവിടെയാണ് നിങ്ങളുണ്ടായത്? എന്തിനാണ് അധികം ദൂരത്തേക്ക് പോകുന്നത്? ഏറ്റവും അവസാനമാണല്ലോ ഇപ്പൊ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മഹാസഖ്യം രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ ലാലു പ്രസാദിന്റെ മകൻ, ചെറിയ ചെറുപ്പക്കാരനാണ് ലാലു പ്രസാദിന്റെ മകൻ, ആർജെഡിയുടെ നേതാവ്, ആ എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിപ്പിടിച്ചൊരു മഹാസഖ്യം രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ മഹാസഖ്യത്തിലേക്ക് കോൺഗ്രസ് വന്നപ്പോ കോൺഗ്രസിലെ നേതാക്കന്മാർ ചോദിച്ചു, ഇടതുപക്ഷത്തിന് എന്തിനാണ് ഈ മഹാസഖ്യത്തിൽ കൂട്ടുന്നത്? ഇടതുപക്ഷത്തിലെ മൂന്ന് പാർട്ടികളുണ്ട്, സിപിഐഎം, സിപിഐഎം, സിപിഐഎംഎൽ, മൂന്ന് പാർട്ടികളുണ്ട്. ആ മൂന്ന് പാർട്ടികളെ മഹാസഖ്യത്തിൽ കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ആർജെഡിയോട് കോൺഗ്രസിന്റെ അവിടുത്തെ നേതാക്കന്മാർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇടതുപക്ഷത്തെ കൂട്ടുന്നത്? നമുക്ക് രണ്ടുപേർക്കും കൂടി മുന്നണി ഉണ്ടാക്കിയ പോരെ? ആർജെഡിയിലെ നേതാക്കന്മാർ അർപ്പശങ്കക്കിടയില്ലാത്തവരെ പറഞ്ഞു, വിശ്വസിക്കാൻ കൊള്ളാവുന്നവർ ഇടതുപക്ഷമാണ്, അതുകൊണ്ട് ഇടതുപക്ഷത്തെ കൂട്ടിയാൽ മാത്രമേ മഹാസഖ്യമാകൂ, അതുകൊണ്ട് ഇടതുപക്ഷത്തെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ മഹാസഖ്യം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് മഹാസഖ്യം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് മഹാസഖ്യം ഉണ്ടാക്കിയത്. ആ മഹാസഖ്യത്തിന്റെ കാര്യം രൂപീകരിച്ച് തെരഞ്ഞെടുപ്പ് നടന്നു. എത്ര സീറ്റാ കോൺഗ്രസിന് മത്സരിക്കാൻ കൊടുത്തത്? 70 സീറ്റ് കോൺഗ്രസിന്, 29 സീറ്റ് ഇടതുപക്ഷ പാർട്ടികൾക്ക്, ബാക്കി ആർജെഡിക്ക്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ബിജെപിയുടെ മുന്നണി അധികാരം പിടിച്ചു. പക്ഷേ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ ആർജെഡി എന്ന് പറയുന്ന പാർട്ടി മാറി. 29 സീറ്റിൽ ജയിച്ചിട്ടുള്ള ഇടതുപക്ഷം, 29 സീറ്റ് മത്സരിച്ച് ഇടതുപക്ഷം 16 സീറ്റിൽ വിജയിച്ചുകൊണ്ട് 60% സീറ്റുകൾ വിജയിപ്പിച്ചുകൊണ്ട് വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തി. പക്ഷേ 70 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 19 സീറ്റ് മാത്രമേ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ, ബാക്കിയെല്ലാം തവിടുപൊടിയായി മാറി. ഇപ്പൊ എന്താ ആർജെഡി പറഞ്ഞറിയാം നിങ്ങൾ? ആ 70 സീറ്റുകൾ കൂടി ഇടതുപക്ഷവും ആർജെഡിയും കൂടി മത്സരിച്ചിരുന്നുവെങ്കിൽ നമുക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. ആ സീറ്റ് കോൺഗ്രസിന് കൊടുത്തതുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത്. പോകട്ടെ, തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന തോൽവിയൊക്കെ ഉണ്ടാവും, തെരഞ്ഞെടുപ്പിൽ ചില ആളുകൾ ജയിക്കുന്ന തോൽക്കൊക്കെ ഉണ്ടാവും.
പക്ഷേ ജയിച്ച 19 നാലുകളുടെ സ്ഥിതിയെന്ന ബിജെപിയെ ചെറുക്കാൻ ബിജെപിയുടെ വർഗീയതയെ ചെറുക്കാൻ ബിജെപി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയത്തെ ചെറുക്കാൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള നിയമനിർമ്മാണത്തെ ചെറുക്കാൻ അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ മഹാസഖ്യം രൂപീകരിച്ച് ആ മഹാസഖ്യത്തിന്റെ ഭാഗമായി ജയിച്ചു വന്ന 19 കോൺഗ്രസിന്റെ എംഎൽഎമാർ അതിൽ 9 ആളുകൾ റെഡിയായി കുപ്പായം മാറി ആർഎസ്എസിന്റെ കൂടാരത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഈ കോൺഗ്രസിന് ഇന്ത്യയുടെ മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കഴിയുക? എവിടെയാണ് ഈ കോൺഗ്രസിന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയുക? ആ കോൺഗ്രസിനോടൊപ്പം നിന്നിട്ട് ലീഗ് ഇങ്ങനെ പറയുക മതന്യൂനപക്ഷങ്ങളുടെ രക്ഷകരായിട്ടുണ്ടാകും. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് എവിടെയാണ് മതന്യൂനപക്ഷത്തിന്റെ രക്ഷകരായിട്ട് ആളുണ്ടായത്? ഈ നാട്ടിലെ എല്ലാ മതസംഘടനകളും പിന്നെ പൂവല്ലേ? അവരെല്ലാവരെയും ഒരുമിച്ച് വിളിക്കല്ലേ? അവരുടെ യോഗം ചേരല്ലേ? ആ യോഗത്തിൽ വെച്ച് ഒരുമിച്ച് നിൽക്കാൻ ആഹ്വാനം ചെയ്യല്ലേ? നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാം, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് സമരം ചെയ്യാം. ആ സമരത്തിന്റെ മുന്നിൽ കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ടാകും, ആ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അങ്ങനെ എല്ലാവരുടെയും വിശ്വാസത്തിലെടുത്ത് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മഹാസഖ്യം രൂപീകരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമരരംഗത്ത് അണിനിരന്ന ഒരു കാലഘട്ടം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം മറക്കാനായിട്ടില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ലീഗ് അപ്പൊ എവിടെ ഉണ്ടായി? മുസ്ലിം ലീഗ് ഇപ്പൊ എവിടെ ഉള്ളത്? ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ എന്താണ് വഴി എന്ന് ആലോചിച്ച് നടക്കുക? ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ച് നടക്കുക? ഈ മഹാസഖ്യം രൂപീകരിച്ച് വലിയ പ്രതിരോധം ഉയർത്തി ഈ കേന്ദ്ര ഗവൺമെന്റ് ഉയർത്തുന്ന വെല്ലുവിളികളെ ചെറുത്ത് കേന്ദ്രത്തിന് ബദലായ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് കേന്ദ്രത്തിനെതിരായിട്ടുള്ള കൃത്യമായ നിലപാടുമായി കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റിനെതിരെ ഇഡിയെ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റംസിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേസെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വരുന്നു. നമുക്കത് ഓർമ്മയുണ്ടാകണം. എന്തപ്പാ ശിവശങ്കറിനോട് പറഞ്ഞിരിക്കുന്ന അറിയങ്ങള്? പേരിങ്ങനെ പറഞ്ഞാൽ മതി. ശിവശങ്കറിനോട് ഇപ്പൊ ഇങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് പേരിങ്ങനെ പറഞ്ഞാൽ മതി, ഇങ്ങളെ വിടാം, ഇങ്ങളെ ഞങ്ങൾ മാതൃസാക്ഷിയാക്കിക്കോളാം, പേര് മുഴുവൻ പറയണ്ട, കേന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി ഞങ്ങൾ എഴുതിക്കോളും, കെട്ടി ജനി അവിടെ എഴുതും. അപ്പൊ ലീഗർക്ക് സന്തോഷം, അത് മുസ്ലിം ലീഗിന് സന്തോഷം. പേര് മാത്രം എഴുതിയാൽ മതി, ബാക്കി ഞങ്ങൾ എഴുതിക്കോളും, പിണറായി വിജയൻ, ഒരക്ഷരം പറഞ്ഞാൽ മതി.
അപ്പോ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്ക് എതിരായി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി കേന്ദ്ര ഗവൺമെന്റ് എല്ലാ അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. ഇപ്പൊ ഇടതുപക്ഷത്തിനെതിരായിട്ട് കേസ് വരുമ്പോ തൽക്കാലം അതിന് അനുകൂലമായി നിന്നു കൊടുക്കാം, അങ്ങനെ ലീഗ് തൽക്കാലം അതിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാം, അങ്ങനെ കോൺഗ്രസ് ആ യു ഡി എഫിന്റെ ആളുകളോട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ഇവിടേക്ക് ആളുകൾ കടന്നു വരുന്നത്, കേന്ദ്ര ഗവൺമെന്റ് കടന്നു വരുന്നത് നിങ്ങൾ അധികാരത്തിൽ വാഴിക്കുന്നതിന് വേണ്ടിയല്ല എന്നുള്ള നല്ല ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. മുസ്ലിം ലീഗിനെയോ കോൺഗ്രസിനെയോ അധികാരസ്ഥാനത്തേക്ക് കയറ്റിയിരുത്തുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഈ കേരളത്തിൽ പ്രതിരോധിച്ച് ഈ കേരളത്തിൽ വലിയ കോട്ട സൃഷ്ടിച്ച് ഈ കേരളത്തിൽ പ്രതിരോധത്തിന് കോട്ട പണിത് ആർ എസ് എസിന്റെ കടന്നുവരവിനെ ചെറുക്കുന്നത് ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്, ഈ ചെങ്കൊടി എത്തിപ്പിടിച്ചുകൊണ്ടാണ്. ആ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തിയാൽ മാത്രമേ കേരളത്തിന്റെ മണ്ണിലേക്ക് ആർ എസ് എസുകാർക്ക് കടന്നു വരാൻ വേണ്ടി കഴിയൂ എന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി അവർ കടന്നു വരുന്നത്. മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ട് പോരാട്ടം നയിച്ചൊരു കഥയുണ്ട്. ആണും പെണ്ണും കെട്ടയാളാണ് ശിഖണ്ഡി. ആണും പെണ്ണും കെട്ടയാളെ മുന്നിൽ നിർത്തിയാൽ മാത്രമേ പോരാട്ടം ജയിക്കാൻ വേണ്ടി കഴിയുന്നുള്ളവരാണ് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയത്. അതുപോലെ ആണും പെണ്ണും കെട്ട യു ഡി എഫുകാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബി ജെ പി പിന്നിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് ഇടതുപക്ഷത്തെ തകർത്താൽ മാത്രമേ അവർക്ക് ഇങ്ങോട്ട് കേരളത്തേക്ക് കടന്നു വരാൻ വേണ്ടി കഴിയുന്നുള്ളതാണ്. അതിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന പണിയാണ് മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് കൂട്ടുനിന്നുകൊണ്ടിരിക്കുന്ന പണിയാണ് യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ അതുകൊണ്ടാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മതന്യൂനപക്ഷത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയമല്ല. നിങ്ങൾ ഏത് രാഷ്ട്രീയ ഉയർത്തിപ്പിടിക്കുന്നത്? കിട്ടുന്നോടത്തൊക്കെ ആർ എസ് എസ് ആയിട്ട് കൂട്ടുകൂടാ, കിട്ടുന്നോടത്തൊക്കെ ആർ എസ് എസ് ആയിട്ട്. ഞാൻ കുറച്ച് കാര്യം പറഞ്ഞ അവസാനിപ്പിക്കും, ഇവിടെ ബാക്കിയുള്ള ആളുകൾ സംസാരിക്കും. ഇത് കഴിഞ്ഞാൽ കൽപ്പ ചേരും കൂടെ പോകണമല്ലോ. കിട്ടുന്നോടത്തൊക്കെ ആർ എസ് എസ് ആയിട്ട് കൂട്ടുകൂടാ. ഈ ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡിൽ ഒരു ആർ എസ് എസ് തന്നെ കുടിച്ചുകൊണ്ട് ഈ കൊടി മാറ്റി പിടിപ്പിച്ച് കോൺഗ്രസും ലീഗും കൂടി സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തി, ഞങ്ങൾ അതിൽ ചാനലുകാരോടൊക്കെ പറഞ്ഞു. ചാനലുകാരൊക്കെ പറഞ്ഞപ്പോ മൂപ്പനെ കൈ ഒഴിഞ്ഞിട്ട് അവിടെ വേറെ കോൺഗ്രസ് ആയിരുന്നത് 19 വാർഡിൽ ഒരു ബി ജെ പി കാരനെ കൊണ്ടിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആലോചിച്ചു നോക്കി. നിങ്ങൾ 14 വാർഡിൽ ഒരു ബി ജെ പി കാരനെ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കുമ്പോ ഞങ്ങൾ പറഞ്ഞു, അത് പറഞ്ഞപ്പോ 14 വാർഡ് ഒഴിവാക്കി 19 വാർഡിൽ ബി ജെ പി കാരനെ പിടിച്ചോണ്ട് സ്ഥാനാർത്ഥിയാക്കി. 19 വാർഡിൽ ഞങ്ങളെ സ്ഥാനാർത്ഥി പഠിക്കുന്നുണ്ട്, നല്ല കുട്ടിയാ, നല്ലൊരു ചെറുപ്പക്കാരൻ കുട്ടിയെ, കാണണമെങ്കിൽ തന്നെ നല്ല സൂക്ഷിച്ചു നോക്കണം. ഇതാ നീച്ചെ കാണുള്ളൂ, നമ്മളെ സിജില് നന്നായിട്ട് സൂക്ഷിച്ചു നോക്കിയാലേ നിങ്ങൾ കാണുള്ളൂ, നല്ലൊരു ചെറുപ്പക്കാരൻ കുട്ടിയാണ്. ആ കുട്ടീനെ കണ്ടെത്തുന്ന ആളുകൾ ഒട്ടു കൊടുക്കും, അത് വേറെ കാര്യം. പക്ഷേ ആ കുട്ടീനേക്ക് ചെറുതാന്ന് കണ്ടിട്ടില്ല, കുട്ടി ആളിലേശം മോശക്കാരനല്ല, അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം ഒറ്റയ്ക്ക് നിന്നാൽ അവിടെ ജയിക്കൂല, യു ഡി എഫ് ആയിട്ട് നിന്നാലും ജയിക്കില്ല, ജയിക്കണമെങ്കിൽ വേറെന്താ മാർഗം? അപ്പൊ കിട്ടിയ മാർഗമാണ് എന്നാ ബി ജെ പി കാരനെ കൊണ്ടുപോയിട്ട് ഇവിടെ നിർത്താം, അപ്പുറത്തൊക്കെ ഒട്ടിങ്ങോട് മറിക്കാം. അതുകൊണ്ട് 19 വാർഡിൽ ബി ജെ പിയെ കൂട്ടിപ്പിടിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കും. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണില്ലേ 19 വാർഡ് എന്നാൽ ഒരു കിയാർഡ് അപ്പുറത്തേക്കൊന്നല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് തൊട്ടിറങ്ങിയ പുളവങ്ങൽ തന്നെ സ്ഥലം വെട്ടിച്ചിറങ്ങാനില്ല എന്നിട്ട് ഞാൻ നുണ പറഞ്ഞ നാളെ കൂടെ പോകുമ്പോൾ എന്നോട് നിങ്ങൾക്ക് ചോദിച്ചൂടെ, വളരെ ദൂരത്തുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. തൊട്ടപ്പുറത്തെ പൂളമംഗലത്തല്ലേ ബി ജെ പി കാരനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തലാണ് ഞങ്ങളുടെ ലക്ഷ്യം. തൽക്കാലം ഒരു ബി ജെ പി കാരൻ ഈ ഗ്രാമപഞ്ചായത്ത് അംഗമായാലും കുഴപ്പമില്ല എന്ന് തീരുമാനിക്കുന്ന മുസ്ലിം ലീഗിന്റെ നിലപാട് ഏത് മതന്യൂനപക്ഷത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന നിലപാടാ? ഇതാണ് നിങ്ങൾ കഴിഞ്ഞ നിയമസഭയിൽ ചെയ്തത്. ആദ്യം ഒരു അക്കൗണ്ട് തുറക്കാൻ രാജഗോപാൽ അനുവാദം ഉണ്ടാക്കി കൊടുത്ത് കോൺഗ്രസിന്റെ ഒട്ട് മറച്ചിട്ട കോൺഗ്രസ് ഓട്ട് കൊടുത്തിട്ടാണ് രാജഗോപാലൻ ജയിച്ചത്. കേരളത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് ബി ജെ പിക്കാരൻ അക്കൗണ്ട് തുറക്കുന്നത് കോൺഗ്രസിന്റെ ഒട്ട് വിലക്ക് വാങ്ങിയിട്ടാണ്. ആ കോൺഗ്രസിന്റെ ഒട്ട് വാങ്ങി വിലക്ക് വാങ്ങി രാജഗോപാലൻ കയറിയതുപോലെ ഇവിടെ മറയിട്ട് ഒരു ബി ജെ പിക്കാരനെ ഈ പഞ്ചായത്തിനുള്ളിലേക്ക് കയറ്റിയിരുത്താൻ വേണ്ടി കഴിയുമോ എന്ന് ആലോചിക്കുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അധികാരം പിടിക്കണം, അതിനാരെ കൂട്ടുപിടിച്ചിട്ടായാലും കുഴപ്പമില്ലേ, ഏത് മതന്യൂനപക്ഷത്തിനെതിരെ നിലനിൽക്കുന്ന ആർ എസ് എസിനെയോ ചെറുത്താന്മാരെയോ കൂട്ടുപിടിച്ചിട്ടായാലും കുഴപ്പമില്ലേ, ഞങ്ങൾക്ക് അധികാരം വേണമെന്ന ആ താല്പര്യമാണ് അവരിവിടെ പോലും ഉയർത്തിപ്പിടിക്കുന്നത്. അപകടകരമായ രാഷ്ട്രീയമാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിലൊക്കെ നന്നായിട്ട് തോൽക്കും, തോറ്റിട്ടും ജയിച്ചിട്ടും ഒക്കെ നല്ല പരിചയമുണ്ട്. പക്ഷെ ജയിച്ചാലും തോറ്റാലും നിലപാട് ഉയർത്തിപ്പിടിക്കും. ആർ എസ് എസ് ശത്രുവെന്ന് ഞങ്ങൾ വിളിച്ചു പറയും. ആർ എസ് എസിനെതിരെ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങളൊരു മടിയും കാണിക്കില്ല. ആർ എസ് എസിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം എന്താ, ഇന്ത്യയിൽ ആർ എസ് എസ് വലിയ ശത്രുക്കന്നെ വലിയ അപകട സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കേവല ലീഗിനെ മാത്രം മലപ്പുറം ജില്ലയിൽ നിന്ന ലീഗല്ലേ, ലീഗിനെ തോൽപ്പിക്കാൻ എല്ലാവരും കൂട്ടിപ്പിടിക്കാൻ വിചാരിച്ചിട്ട് ആർ എസ് എസിനെ കൂട്ടിപ്പിടിക്കില്ലേ?
അങ്ങനെ നിങ്ങൾ വേദനയണ്ട. ആർഎസ്എസിനെ കൂട്ടിപ്പിടിച്ച് മലപ്പുറം ജില്ലയിൽ നിൽക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കില്ല. അങ്ങനെ നിങ്ങൾ വേദനയണ്ടാവില്ല. മനസ്സിലാവണ്ട, ഈ പഞ്ചായത്ത് ചെയ്യല്ലേ, ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എവിടേക്കാന്ന് ചോദിച്ചാൽ എണ്ണി എണ്ണി പറയാൻ സ്ഥലങ്ങൾ എന്റെ കയ്യിലുണ്ട്. സമയമില്ലാത്തോണ്ട് ഞാൻ പറയും, ഇനി മുതിയോ വെക്കല്ലോ. അപ്പൊ പറയാം, ഇനി നമ്മൾ മുതിയോ വെക്കല്ലോ. അപ്പൊ ഞാൻ ചൂണ്ടിക്കാണിക്കാം, ആർ എസ് എസുമായി കൈകോർത്ത് പിടിക്കുന്ന രാത്രിയാണ് മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്നത്. തൽക്കാലം കേരളത്തിൽ ഇടതുപക്ഷം ഒന്ന് തകരണം, ഇടതുപക്ഷത്തിന്റെ ഈ ഭരണം പോകണം. പോയാലേ ഞങ്ങൾക്ക് മന്ത്രിപ്പണി കിട്ടും. കിട്ടിയുണ്ടാവുടെ കഥ എന്താ നിങ്ങൾക്ക് അറിയാലോ. പാലാരി വട്ടം പാലത്തിന് സിമന്റും ഇല്ല, കമ്പില്ല, പിന്നെ എങ്ങനെയാണ് പാലങ്ങൾ അത്ര കാലം നിന്നു എന്നുള്ള സംശയമാണ്. ഇങ്ങനെ ആ പാലത്തിന്റെ സൈഡിൽ ഇങ്ങനെ ആളുകൾ മാന്തുമ്പോ പൊടി പൊടി പൊടിയായിട്ട് അതിൻ്റെ ഉള്ളിൽ സാധനം ഇങ്ങനെ വരുന്നത് നമ്മൾ വാട്സപ്പിലൊക്കെ ഇങ്ങനെ കാണുക. അതിനുള്ളിൽ കമ്പിയില്ല, സിമന്റും ഇല്ല. കമ്പി സിമന്റും ഇല്ലാത്ത പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പാലം നിർമ്മിച്ച് ഇപ്പൊ ആ കമ്പിക്ക് ഉള്ളിൽ കിടക്കുന്ന ഒരാൾ നമ്മളിങ്ങനെ കാണില്ലേ. മുസ്ലിം ലീഗിന്റെ സമന്വയനായ കുഞ്ഞാലിക്കുട്ടിയുടെ ചെരുപ്പെടുക്കാൻ മാത്രം എനിക്ക് യോഗ്യത എന്ന് ആ മന്ത്രിയാവുന്ന ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടുള്ള ആളാണ് അല്ലേ. ഇപ്പൊ കിടക്കലുള്ളിൽ അപ്പൊ പറയങ്ങൾ രാഷ്ട്രീയമായിട്ടാണ്. ഷാജിക്കെതിരെ അന്വേഷണം വന്നപ്പോ കുഞ്ഞാലിക്കുട്ടി പത്രസമ്മേളനം നടത്തി. കുഞ്ഞാലിക്കുട്ടി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞങ്ങളെ രാഷ്ട്രീയമായി തകർക്കാൻ ഇതാ ഇടതുപക്ഷം ഞങ്ങൾക്ക് നേരെ ഇങ്ങനെ കേസെടുക്കുക. അപ്പൊ പത്രക്കാർ ചോദിച്ചു, ഇ ഡി ഉണ്ടല്ലോ ഷാജിയെ ചോദ്യം ചെയ്തിട്ട്. ഇ ഡി എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഷാജിയെ ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ, അത് കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രിക്കണമാണല്ലോ. കേന്ദ്രത്തിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല. കേരളത്തിലെ ഗവൺമെന്റ് ഞങ്ങളെ രാഷ്ട്രീയമായിട്ട് തകർക്കാൻ ശ്രമിക്കുക. കേന്ദ്രത്തിന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയുടെ കാലിന്റെ മുട്ട് വറയ്ക്കും. മനസ്സിലായങ്ങള്, കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ കുഞ്ഞാലിക്കുട്ടിയുടെ മുട്ട് വറയ്ക്കും. കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം, ഇന്ന് ഷാജിയാണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചാൽ നാളെ അത് കുഞ്ഞാലിക്കുട്ടിക്ക് നേരെ വരും. വന്ന് 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 തറവാട്ടിലേക്ക് വരുന്ന കാലം വിദൂരമല്ല എന്നുള്ളത് അവർക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ഈടി ചോദ്യം ചെയ്താലും അവിടെ പറയില്ല, കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ട് പറയും. ഞാൻ ചോദിക്കുന്നത് ചങ്കുറ്റണ്ട, കേന്ദ്ര സർക്കാരിനെതിരായിട്ടൊരു നിലപാട് പറയാം. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരായിട്ടൊന്ന് ശക്തമായിട്ട് പറയാം. മുസ്ലിം ലീഗിൽ ചങ്കുറ്റണ്ടെങ്കിൽ പറയണം. ചങ്കൂറ്റല്ല എന്ന് മാത്രമല്ല, ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആർ എസ് എസിനെ കണ്ട മുട്ട് വറച്ച് തലകുമ്പിട്ട് കാൽക്കീഴിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുക, അവരെ കൂട്ടുപിടിക്കുന്ന നിലപാടുമായിട്ട് മുന്നോട്ട് പോവുക. അപകടകരമായ രാഷ്ട്രീയമാണ് ഇത് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷം ഇല്ലെങ്കിൽ പൗരത്വ നിയമം നാളെയും വരും. പൗരത്വ നിയമം മാത്രം നല്ല വരിക, നിയമങ്ങൾ ഇങ്ങനെ മലവെള്ളം പോലെ ഇനി ഒന്നിനു പുറകെ ഒന്നായിട്ട് വരും. ഒരു സുപ്രഭാതത്തിൽ നേരം വിളിച്ചാൽ വേണ്ടി ചോക്കുമ്പോൾ മൂപ്പർക്കൊരു നിയമം കൊണ്ടുവരാൻ തോന്നും. അപ്പൊ വിവാഹപ്രായം ഒരു ദിവസം കൂട്ടും. ഒരു സുപ്രഭാതത്തിൽ വേറെന്തെങ്കിലും നിയമം കൊണ്ടുവരാൻ വരുകയും അപ്പൊ പുതിയ നിയമം ഉണ്ടാക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോ നിയമങ്ങൾ ഉണ്ടാക്കും. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഏതൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ ആ നിയമങ്ങളൊക്കെ പടിപടിപടിയായി കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കുമ്പോൾ അതിന് ആർജവത്തോടെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിൽ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ പ്രസ്ഥാനം മാത്രമാണ് എന്നുള്ളത് നന്നായിട്ട് നമ്മൾ തിരിച്ചറിയണം. ഞാൻ വെറുതെ പറയാ, ബാബറി മസ്ജിദ് നിൽക്കുന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിയുന്നതിന് വേണ്ടി ഭൂമി പൂജ നടത്താൻ നരേന്ദ്രമോദി അവിടെ പോവുകയാണ്. ആ നരേന്ദ്രമോദി അവിടെ പോകുമ്പോ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മതനിരപേക്ഷതയ്ക്ക് കളങ്കം ചാർത്തിക്കൊണ്ട് ഭൂമി പൂജ നടത്തുന്നതിന് ആ പ്രദേശത്തേക്ക് പോകുന്നത് ശരിയായ നിലപാടല്ല. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചില്ലേ? എന്താ കോൺഗ്രസ് പറഞ്ഞത്? കോൺഗ്രസ് പറഞ്ഞു ഇന്ത്യയുടെ അഭിമാനം ഉയർത്തി നിൽക്കുന്ന മുഹൂർത്തമാണിത്, ഞങ്ങളെ വിളിച്ചില്ല എന്നുള്ള പരാതി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇന്ത്യയുടെ അഭിമാനം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന മുഹൂർത്തമാണ്. ഏതാണ് അഭിമാനം ഉയർന്നു നിൽക്കുന്ന മുഹൂർത്തം? നാട്ടിലുള്ള ആളുകൾ മനസ്സിലാക്കണ്ടേ? ലീഗ് കൈ പുറത്തു പിടിച്ച് ലീഗ് ഈ നാട്ടിലേക്കാകെ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൈപ്പത്തിയാളികൾ പ്രചരണം നടത്തുന്ന ആ കൈപ്പത്തി ഉണ്ടല്ലോ, ചോരപുരണ്ട ആ കൈപ്പത്തി ഈ മതന്യൂനപക്ഷങ്ങളുടെ ചോരപുരണ്ട കൈപ്പത്തിയാണ് എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടാകണം. ആ ചോരപുരണ്ട കൈപ്പത്തിക്ക് കോണിചാരി വെച്ചു കൊടുക്കുന്ന പണിയാണ് ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഓർമ്മയുണ്ടാകണം. ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിയുന്നത് ഇന്ത്യയുടെ അഭിമാനം ഉയർത്തുന്ന മുഹൂർത്തമാണ്. ആരുടെ അഭിമാനം ഉയർത്തുന്നത്? എന്നിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങളെ വിളിച്ചിട്ടില്ല, ഞങ്ങളെ വിളിക്കാത്തത് ഞങ്ങൾക്ക് പരാതി ഉണ്ടെന്ന്. ഞങ്ങളെ വിളിച്ച ഞങ്ങളും കൂടെ പോകുന്ന പറഞ്ഞെന്റെ മലയാളം. ആ രാജസ്ഥാനിലെയും ഹിമാചൽ പ്രദേശിലെയും ഒക്കെ ബി ജെ പിയുടെ നേതാക്കൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവിടെ സമാന്തരമായി വേറെ ഭൂമി പൂജ നടത്തുകയാണ്. ചില ആളുകൾ വെള്ളി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ പിന്നെ എന്താ പറയുക ശില ആ ഭൂമി പൂജയ്ക്ക് സംഭാവനയായിട്ട് വേറെ കൊടുക്കുകയാണ്. വെള്ളി കൊണ്ടുണ്ടാക്കിയിട്ട് ശില കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആ രാമക്ഷേത്രം പണിയാനുള്ള ശില കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ, ഈ സംവിധാനത്തിന് എങ്ങനെ,
राज्य मत न्यूनपक्ष तापर्य संरक्षा वे कहूँ इंज्य पौरत् नियम बंधपो समर ठट इंतर मे राहुल गांधी इंटर पार्लमेंट इंधपो चर्चा ठट आ पार्लमेंट राहुल गांधी नेता नोकी इंटर जन दुरीको नियम कड़ी आ नियम चुका इवेपोई प्रधानमंत्री राहुल गांधी इंटर पार्लमेंट नोकी विदेश पर्यटन विदेश पर्यटन नरेंद्र मोदी प्रधानमंत्री आय अगर या रहस्य विदेश पर्यटन अड़ प्रधानमंत्री आये विचार मूपर पर्यटन रूम नाणय तरीवश अपकड़क राष्ट्रीय अद्डू चूं का इड़पक्ष इंज्य रक्षा वे क्या ओर्म इड़पक्ष इंटर ना स्वीक वे क्या या मत राष्ट्रीय के राष्ट्रीय उस्मानु अब राजेश मतलब या राष्ट्रीय कड़पक्ष रक्षा वे कड़पक्ष उपाड़ा इन निकल नो आगमोह नोद्रह शक्ति पड़ता मुंटेल मनुष्य आफ्रे मुत्तुकोय तंगल मनुष्य आरान मनुष्य सखाव पिणराई विजय अभिप्राय मुंतुपण समन्वय भरणाधिकारी या सोष अदुदाय पर विभाग सिंडस नेता जिफ्री मुत्तुकोय तंगलान ओर्म चूं का मुजाहिद विभाग नेता पिणराई विजय ना मत न्यूनपक्ष ना संरक्षिक ना स्वीक अद मत न्यूनपक्ष रक्षकन ईरमे अब पिणा विजयन अर्थसंघ प्रख्यापी एल विभाग मुस्लिम लीग अपने महासख्य तीव्रवाद कूटिपिड़ो वाला कूटूल चवट भाग कूटू अगर कूटी कटे एस डी पी अपने जमायत इपे वेपर बीजेपी एल तीव्रवाद ऐसीकान लीगि अधिकार रक्षा न्यूनपक्ष रक्षा लीगि अधिकार रक्षा पक्षे और क्यों ओर्म ई अधिकार उपाय अवे इकर मत न्यूनपक्ष जीविका साचर्यो अलग नोट स्थिति अब अधिकार आर एस एस कड़ी अदान इंटर अनुभ ममता बानर्जी मे निको महासख्य रूपी बंगा पड़ा श्रमित नोक नि बंगा बंगा संभव अवे आर एस एस शक्ति पेटे अड़ तेरे आर एस एस जो कहो आलोचे ममता बानर्जी पार्टी दुर्बल इड़पक्ष समय बंगा कालुत आर एस एस साध्यमे इड़पक्ष दुर्बल ममता बानर्जी नेतृत्व अवे सख्यमी आ सख्य भाग अधिकार एला मत संघटे कूटिपिड़ महासख्य रूपी ओर्को आ ममता बानर्जी दुर्बल आर एस एस शक्ति पेट्चा कंकोर संभव ओर्म इड़पक्ष दुर्बल इड़पक्ष शक्ति कुरल मलवे कड़व आर एस एस आई अरवधान विरचक पणियां लीग राष्ट्रीय पार्टी ओर्मे मत चूं का मत विशद अदपक्ष दुर्बल पड़ी कड़व अदपक्ष शक्त कड़क्रमण ईडी ने उपयोग अन्वेषण ऐसन्वेषणकोटे ऐसी पेड़ी ई जेल कचाले या पार्टी जेल अत्र कुत्तर इंटेल आगे जेल कड़ पार्य पार्टी पार्टी इंटेल आगे जेल उड़वल मुख्य प्रवर्च पार्य प्रस्थान इक्ष प्रस्थान अद जेल केन्द्र अन्वेषण ऐसी भीषणी ऐसी कर्टी आनस मूं का
അത് കണ്ടിട്ട് അങ്ങനെ ഒഴിഞ്ഞു പോണവരല്ല. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് വേദാറില്ല. പക്ഷേ ഈ നാട്ടിലെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ആളുകളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ആ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് കടന്നു വരുന്നതിന് ഓശാനപാടി കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകന്മാരും അതിനോശാനപാടുന്ന വലതുപക്ഷ രാഷ്ട്രീയക്കാരുമാണ് കേരളത്തിൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ളത്. അവരെയാണ് നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് എല്ലാ വിഭാഗത്തെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നമ്മൾ അണിനിരക്കേണ്ടത്. ആ പോരാട്ടത്തിൽ അണിനിരക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള ബഹുജന കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ബഹുജന കൂട്ടായ്മയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുണ്ട്. അവരെല്ലാവരെയും വിജയിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് പ്രത്യേകമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബഹുജന കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഊഷ്മളമായ അഭിവാദ്യം. അടുത്തതായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടത്താഴ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന കുന്നത്ത് സീനത്ത് നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിക്കും. അവര് ആദവന വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. വളവന്നൂർക്കാരിയാണ്, നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ്. അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത സഖാവ് ശങ്കരൻ മാഷ്, അതുപോലെ വേദിയിലിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന സാരഥികളെ, നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ,